ഹേ ഗായ്സ്, ഒരു രണ്ട് വർഷം മുമ്പ് ഒക്ടോബർ 11, 2021 നമ്മൾ നിക് വ്ലോഗ്സിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ആ ഒരു നിക് വ്ലോഗ്സ് എന്നൊരു കണ്ടൻറ് ക്രിയേറ്ററിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മനുഷ്യൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ പോയിട്ട് കമൻറ്റുകൾ ഇടുന്ന, നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്ന ആൾക്കാരെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇന്നത്തെ ഈ ഒരു ദിവസം വന്നെത്തി നിൽക്കുമ്പോൾ, ഒരു 2 മണിക്കൂർ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അച്ഛനും ഒരു അമ്മയും 2 കുട്ടികളുള്ള ഒരു ഫാമിലിയുടെ അവരുടെ ദുരിതങ്ങളും ആ ഒരു ദുരിതങ്ങളിൽ നിന്ന് കൈപിടിച്ച് കയറ്റിയിട്ടുള്ള നിക് വ്ലോഗ്സ് എന്നൊരു മനുഷ്യൻ്റെയും ഒരു വീഡിയോ, കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം വൈറലായി പോയിട്ടുള്ള ഒരു ഫോട്ടോയും അതിൻ്റെ മുമ്പ് വന്നിട്ടുള്ള ഒരു ന്യൂസ് ചാനൽ വന്നിട്ടുള്ള ഒരു ന്യൂസും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ ഈ ഒരു ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ, ആ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മുടെ കണ്ണൊന്നും നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ഞാനൊക്കെ ഈ ഒരു 4 ചുമരിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇടുന്ന സമയത്തും ഒരുപാട് പേര് ദുരിതങ്ങൾ അനുഭവിച്ച്, ഈവൺ ഇങ്ങനൊരു വീട് പോലും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്, പോയി പഠിക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പല സിറ്റുവേഷനിലും കാര്യങ്ങളടുത്ത് ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ടെറസിൻ്റെ മേളിലൊക്കെ നിന്ന് ഇങ്ങനെ കെട്ടിയുടെ പെർമിറ്റ് കിട്ടുന്നില്ല. ഇതിനകത്താണെങ്കിൽ പാമ്പൊക്കെ കയറുന്നുണ്ട്, വേറെ വീട് ഇതൊന്നും കെട്ടിയുടെ പെർമിറ്റ് കിട്ടുന്നില്ല. ആ വഴിയാണെങ്കിൽ മൊത്തം ചെളി, അതുകൊണ്ട് നടക്കാനും പറ്റത്തില്ല. വീടിനുള്ള തറയെല്ലാം ഈ അടിയിൽ നിന്ന് എലി തുരന്ന്, അതിൻ്റെ അടിയിൽ കൂടെ എലി തുരന്ന് തറയെല്ലാം ചവിട്ടുമ്പോഴത്തേക്കും താന്ന് പൊട്ടി. മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര തണുത്ത് ഉറച്ച് ഇങ്ങനെ ഇരിക്കും. ബാത്റൂമിൽ പോയി അത്രത്തോളം ഇമേജിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ ആൾക്കാർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്, ഇത്രയും ബുദ്ധിമുട്ടി സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പോയിട്ട് പഠിക്കുന്നുണ്ടെന്ന്. അപ്പോഴ് ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു മനുഷ്യൻ ഇന്നെത്തി നിൽക്കുമ്പോൾ, ആ ഒരു മനുഷ്യൻ്റെ കമൻറ്റ് ബോക്സുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ആ ഒരു മാറ്റം ആ കമൻറ്റുകളിൽ ആൾക്കാരുടെ ആ ഒരു നോക്കിക്കാണുന്ന മനോഭാവത്തിൽ വളരെ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മളിന്ന് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് കമൻസുകൾ എന്നൊക്കെ പറയുന്നത് വളരെ 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 വിരളം, ചിലപ്പോൾ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരെയുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ മറ്റൊരാളാകരുത് എന്നൊക്കെ പറയുന്ന കാര്യം അത് ഓരോരുടെ പേഴ്സ്പെക്റ്റീവാണ്. പക്ഷേ എന്നാലും ഇങ്ങനെയുള്ളൊരു കാര്യം സമൂഹത്തിലേക്ക് എത്തിക്കുമ്പോൾ, നമ്മുടെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തോട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു സമൂഹത്തിലെ പൗരൻ ഇങ്ങനെ വന്നിട്ട് ചെയ്യുന്ന സമയത്ത് അത് വളരെയധികം പ്രശംസനീയമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതിപ്പോഴ് അതൊരു കണ്ടൻറ് ക്രിയേഷൻ ആണ് എന്നൊക്കെ പറയുകയാണെങ്കിലും, അതായത് ഓക്കെ കണ്ടൻറ് ക്രിയേഷൻ ആണ്, പക്ഷേ അതിൽ നിന്നുള്ള വരുമാനം ആ ഒരു വ്യക്തി എങ്ങനെയാണ് മറ്റൊരാളെ സഹായിക്കാൻ ഉപയോഗിക്കുന്നതെന്നൊക്കെ നോക്കുമ്പോൾ വളരെ അഭിമാനമാണ്. ഇങ്ങനെയും ഈ ഒരു പ്ലാറ്റ്ഫോമിനെ യൂസ് ചെയ്യുന്നവരുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ വളരെ സന്തോഷമാണ്. അതും ആ ജസ്റ്റ് ഒരു ചാരിറ്റി എന്നുള്ള മാത്രമുള്ള കാര്യത്തിലൂടെ കേട്ടോ. ആ ഒരു കണ്ടൻറ് ക്രിയേഷൻ, ആ ഒരു വീഡിയോ മേക്കിങ്, അതിൻ്റെയൊക്കെ എൻ്റെ പൊന്നു എന്ത് മനുഷ്യനാണ്, എത്ര കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ സമൂഹത്തു നിന്ന് മുമ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തോരം മാറ്റങ്ങൾ വരും സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഞാൻ കുഴപ്പമിടും. ഓക്കെ, അത് ചിലപ്പോൾ പലരും ചോദിച്ചേക്കാം. ഓക്കെ, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പല NGOസുമായിട്ടും പല പരിപാടികളെല്ലാം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സോ ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പേര് ദുരിതം അനുഭവിക്കുമ്പോൾ ആ ഒരു സ്ഥലത്ത് തന്നെ ചുറ്റുപാടും ഒരുപാട് പേരുണ്ട്, ഇതൊക്കെ കാണുന്നവരുണ്ട്. നമ്മളൊക്കെ അവരെന്ന് വെച്ചാൽ ന്യൂസിലൂടെയോ നിക്കിൻ്റെ സ്റ്റാറ്റസിലൂടെയോ ഈ ഒരു വീഡിയോസിലൂടെയോ ഒക്കെ ആയിരിക്കും, പക്ഷേ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന അവരെ സഹായിക്കാൻ പറ്റുമായിരുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ നിശബ്ദത വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്. ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാക്കാം, ചിലർ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടാകാം. പിന്നെ നമ്മുടെ സമൂഹം, നമ്മുടെ കേരള സൊസൈറ്റി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയെ ഫുള്ളായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള, അതായത് സൊസൈറ്റിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരിലേക്ക് എത്താനും അവരെ സഹായിക്കാനൊക്കെ എന്നും മുന്നിട്ട് നിന്നിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മുടെ. ഇപ്പോഴും കേരള പ്രളയത്തിൻ്റെ കാര്യമൊക്കെ എടുക്കുമ്പോൾ അയ്യോ എല്ലാ രീതിയിലും കേട്ടോ. പക്ഷെ എന്നാലും നമ്മുടെ കൂട്ടത്തിൽ ചിലരുണ്ടാകും എത്രയൊക്കെ കിട്ടിയുണ്ടെങ്കിലും സ്വത്തുണ്ടെങ്കിലും ഒരു രൂപ പോലും മറ്റൊരാൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാകും. അവരെ കുറ്റം പറയുന്നൊന്നുമില്ല കേട്ടോ.
കാരണം അത് അവരധ്വാനിച്ച പൈസ എന്നൊക്കെയുള്ള ആ ഒരാളുടെ ചിന്തയാണ്. എനിവേ, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളൊരു മറ്റൊരാളെ സഹായിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ റിട്ടേൺസ് എപ്പോഴെങ്കിലും നമുക്കോ നമ്മുടെ കുടുംബത്തിനൊക്കെ എപ്പോഴെങ്കിലും കിട്ടും. എപ്പോഴെങ്കിലും അതെങ്കിലും ആലോചിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സഹായിക്കാൻ ശ്രമിക്കുക. ആ ഒരു എൻ്റെ മുന്നിൽ നിക്ലോസിൻ്റെ വീട്, ഉഫ്, അതിപ്പോഴും ഏതൊരു വീഡിയോ എടുക്കുകയാണെങ്കിലും ഇതുപോലത്തെ ഏതൊരു വ്ളോഗ് എടുക്കുകയാണെങ്കിലും ആ ഒരു ഇതിൽ ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു 100% ഒരു ഇൻപുട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഇൻപുട്ട് തരുന്ന ഔട്ട്പുട്ട്, ആ സൊസൈറ്റിക്ക് കൊടുക്കുന്ന, നമ്മുടെ സൊസൈറ്റിയിലെ ആൾക്കാരിൽ ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ 2 കൊല്ലം മുമ്പ് ഇത്രയും നെഗറ്റീവിൽ നിന്ന് ഇന്ന് ഒരു നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വളരെ വിരളമായിട്ടുള്ള ഒരു യൂട്യൂബറിലേക്ക് എത്തുക, അതും അത്രയും നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഉണ്ടായിട്ടും അത് നിർത്താതെ വീണ്ടും 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 തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആൾക്കാരെ സഹായിച്ച് ആ ഒരു സാധനം നിന്നിട്ടില്ല. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ജസ്റ്റ് ഒരു വരുമാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ഉണ്ടായിരുന്ന ഒരാളായിരുന്നെങ്കിൽ ചിലപ്പോഴും ഇത്രയും നാളുകളൊന്നും അത് നീണ്ടു പോകത്ത് പോലും ഇല്ലായിരുന്നു. അപ്പോഴും നമ്മൾ ആ ഒരു മനുഷ്യൻ്റെ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അത്രയൊക്കെയുള്ളൂ കേട്ടോ. വളരെ അഭിമാനമുണ്ട്, വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇതുപോലുള്ള ആൾക്കാരെ പറ്റി ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട് കേട്ടോ. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഇത്രയൊക്കെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് ആകുമ്പോഴും വളരെ സങ്കടമുണ്ട്.